ആടാ വടല മൂഞ്ചി. അതെ അതെ അതെ, നായകൻ വീണ്ടും വരാ. ഡോക്ടർ ഫ്രോഡ്, ഇത് മറ്റേ ജൂനിയർ മാൻഡ്രാക്കാണ്. യവൻ ആര് ചമക്കോ അവിടെ മുടിയും. ഇതാണ് ഞാൻ ഇവനെ, ഇതുകൊണ്ടാണ് ഞാൻ ഇവനെ വേട്ടോളിയൻ എന്ന് വിളിച്ചത്. ഇന്നല്ലെങ്കിൽ നാളെ ഇവൻ യാഷിലെ തള്ളക്ക് വിളിക്കുമെന്ന് എനിക്ക് 100% അറിയായിരുന്നു. അവൻ തന്നെയാണ് അവിടെ പോയി നിയന്ത്രിച്ചത്. അഖിൽമാരുടെ തോളിൽ കേട്ടിട്ട് തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ടെ. ക്രിമി ഇപ്പൊ ചുമന്നുകൊണ്ട് നടക്കുന്നത് ചാണാക്കുട്ടയാണ്. ഇത് ഇന്ന് കുലിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം. കുറച്ചൊരു കഴിയുമ്പോൾ നല്ല മണമായിരിക്കും. നിങ്ങൾ ഈ ഷോ എന്നും കാണല്ലേ, ഇത് കാടിനെ പട്ടിയാക്കണം. കറക്റ്റാണ്, യവനെപ്പോലെ ഒരു ചെന്നായെ ആടാക്കി കാണിച്ചെന്ന് നിങ്ങൾക്ക്. അതേ സാധനം അവിടെ അഖിൽമാരാർക്കിട്ട് പണിയാൻ നോക്കി. അഖിൽമാരാർക്കിട്ട് പണിയാ യവൻ, യവനല്ല ഇവന്റെ അച്ഛൻ രാധ വിചാരിച്ച പോലും അവിടെ നടക്കൂല. റോബിൻ ഒരു ഫാൻസ് ഒരു ഫ്രോഡിനൊരു അരിവിടുന്ന് വർക്കൽ വാങ്ങാൻ വേണ്ടിട്ട് മാത്രം ജീവിക്കുന്ന ഒരാളാണ്. ഇനി കുറച്ചൊക്കെ കഴിയുമ്പോൾ ഒരു വമ്പ ഊക്കൽ കിട്ടും. അത് കൂടെ നടന്നിട്ട് ഒരാൾ നടപ്പുണ്ട് ഇപ്പം. യവന്റെ ഫെയിം കണ്ടിട്ട് കൂടെ കൂടിയതാണ്. അല്ലാതെ വേറെ എന്താണ്, യവൻ മാരാർക്കിട്ട് ഉണ്ടാക്കാൻ പോയതാണ്. മാരാർ യവന്റെ അച്ഛനെ അച്ഛൻ്റെ അച്ഛനെയും വിറ്റ കാശ് ബാങ്കിൽ ഇട്ടിട്ടാണ് അതിന്റെ പലിശ വാങ്ങിച്ചു തരുന്ന ആളാണ് മാരാർ. എന്നിട്ട് തീപ്പൊരി ഡയലോഗ് അടിക്കുമ്പോൾ മറ്റേ ഫാൻസിൽ വന്നിട്ട് തീട്ടായി 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 എന്നൊക്കെ പറഞ്ഞിട്ട് ബോബിൻ രാധാകൃഷ്ണനെതിരായിട്ട് ആ ബിഗ് ബോസ് ഹൗസ് മൊത്തം നിൽക്കുന്ന കണ്ടു. പ്രത്യേകിച്ച് വളരെ തഗ് ഡയലോഗ് അടിച്ചുകൊണ്ട് വിഷ്ണുവിന്റെ അവൻ പൊളിയാട്ടോ, അവൻ വേറെ ലെവലാണ്. ഒരിക്കലും ഈ വാണങ്ങളെന്ന് യേശിനിട്ട് അങ്ങനെയൊന്നും എടുത്തോണ്ട് നടക്കൂല. ഇത് വെറും വാണമല്ലേ, നമ്മൾ ഈ എയർ വേണം, മീൻസ് വെള്ളം പോലും പോകാത്ത എയർ വേണം. ലാസ്റ്റ് താണി ഏഷ്യനെറ്റും അടിച്ച് കൈ കിട്ടും. ജിയാ ജലേ മൂഞ്ചല തിരിച്ചു തന്നു. അപ്പോ വെൽ ഡൺ ഡോക്ടർ. അല്ല അങ്ങനെയാണ് ഷാലു പേയാട്, വേറെ ഗ്രാറ്റ് ജോബ് എന്ന് തിരിച്ച് ഞാനും പറയാണ്. മിസ്റ്റർ ഡോക്ടർ ഫ്രോഡ് ഏഷ്യനെറ്റ്. ആക്ച്വലി ഏഷ്യനെറ്റ് അല്ല, ഏഷ്യനെറ്റ് വഴിയാണ് ഇവനൊരു ഫെയിം ഉണ്ടായത്. അങ്ങനെയാണ് 10 പേര് അറിഞ്ഞത്. അല്ലാതെ ഈ പറഞ്ഞ പോലെ ഈ വേട്ടോളിനെയൊക്കെ വേറൊരാളും ചുമക്കൂല. കാരണം ചുമന്നു കഴിഞ്ഞാൽ ഇത് മറ്റേ ജൂനിയർ മാൻഡ്രാക്കാണ്. യവൻ ആര് ചുമക്കോ അവിടെ മുടിയും. ജൂനിയർ മാൻഡ്രാക്കാണ്, സെയിം ജൂനിയർ. ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഏഷ്യാനെറ്റാണ് എന്നെ അവിടെ എത്തിച്ചത്, ഏഷ്യാനെറ്റാണ് എനിക്ക് ഈ സംഭവങ്ങളെല്ലാം തന്നത്, ഏഷ്യാനെറ്റിനെ പ്രൈസ് ചെയ്തിട്ടുള്ള ഒരു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനായിരുന്നു നമ്മൾ കണ്ടത്. പക്ഷേ ഇന്ന് ഏഷ്യാനെറ്റിനെ തള്ളി പറഞ്ഞുകൊണ്ട് പുറത്തു വന്നിരിക്കുകയാണ്. അല്ല, ഇതിൽ എനിക്ക് ഒരു അതിശയോക്തി ഇല്ല. കാരണം എന്തറിയോ, ഇത് മാസം മുമ്പേ ഞാൻ അനുഭവിച്ചതാണ്. അതായത് ചാലിച്ചോട്ടം മറ്റേ അതാണ് ഇതാണ് തേങ്ങയാണ് മാങ്ങയാണ് എന്നൊക്കെ പറഞ്ഞിട്ടെ, എനിക്കിത് ഇതുവഴി ഇങ്ങനെ തന്നപ്പോൾ തന്നെ ഞാൻ വിചാരിച്ച് പാണി പാളി. എന്നുവെച്ചാൽ നമ്മുടെ അത്രയും ഇതായിട്ട് നിന്നിട്ട് അവൻ്റെ കാര്യം കഴിഞ്ഞു അത് നമ്മൾ പുറത്ത് പറയും. കാരണം ഇപ്പം ഫുൾ ഉടായ്പാണല്ലോ. ഈ ഉടായ്പ ഞാൻ പുറത്ത്, നമ്മളിപ്പോൾ ഈ എന്തു പറയുക, ഈ ഒരാളെ നമ്മൾ കുറച്ച് അടുത്തറിയുമ്പോൾ മനസ്സിലാവുള്ളൂ ഇയാൾ ഡേഞ്ചറാണോ നല്ലതാണോന്നുള്ളത്. ഇവൻ ഡേഞ്ചറാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ പുറത്ത് എസ്റ്റാബ്ലിഷ് ചെയ്ത്. കാരണം ഇവൻ ഫ്രോഡാണ്. അപ്പോൾ ഒരുപാട് ഈ അമ്മമാരും പാവങ്ങളാണ്, ഇവർക്കൊന്നും ഈ ഷോ കണ്ടിട്ടുള്ള ഇതല്ലേ, ഇവർക്ക് അറിയില്ലല്ലോ. ഡെയിലി വീട്ടിൽ നിന്ന് ടി വി കാണുന്നു, ടി വി കാണുമ്പോൾ നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ട് ഒരാളെ നമ്മൾ ഇഷ്ടപ്പെടുന്നു. ഗെയിം കണ്ടിരുന്നു, എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്രാവശ്യത്തെ ഗെയിം സൂപ്പർ, ഒരു രക്ഷയില്ല. ശരിക്കും ഇതാണ് ഒറിജിനൽ റോബിൻ. ഒറിജിനൽ റോബിൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇതാണ് ഞാൻ ഇവനെ, ഇതുകൊണ്ടാണ് ഞാൻ ഇവനെ വേട്ടോളിയൻ എന്ന് വിളിച്ചത്. ഈ വേട്ടോളിയൻ്റെ പ്രത്യേകത വെച്ചാൽ നമ്മളവിടെ ഉള്ള ഒരു സൈസ് ജീവിയാണ് കേട്ടോ ഈ വേട്ടോളിയൻ. ഈ വേട്ടോളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ല ജീവികളും കൊണ്ടൊന്ന് കൂട് വയ്ക്കുന്നതിനകത്ത് വേട്ടോളിയൻ ചെന്നിട്ട് കൂട് കൂട്ടി മുട്ടയിട്ടിട്ട് ഓടിക്കളഞ്ഞു. ഇതൊക്കെയാണ് വേട്ടോളിൻ്റെ പരിപാടി. പിന്നെ ചുമ്മാ നമ്മളെ എല്ലാവരും എപ്പോഴും ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ചെവി കൂടെ ഇങ്ങനെ മൂളല്, ഇങ്ങനെ ഇങ്ങനെയൊക്കെ പാറി പറഞ്ഞ്, അതായത് മറ്റുള്ളവരുടെ ജീവിതത്തിനെ നശിപ്പിക്കുക. അതേപോലെ ഈ ഗെയിമിലേക്ക് പോകുന്നതിന് മുമ്പ് മറ്റേ ആരതിപ്പൊടിയുടെ സ്റ്റാറ്റസുകൾ കണ്ടിരുന്നു. അതെ അതെ അതെ, നായകൻ വീണ്ടും വരാ. ആടാ വടല മൂഞ്ചി കണ്ടിരുന്നോ? ഒരു ട്രെയിൻ പോലെയുള്ള സ്റ്റാറ്റസുകൾ. ഇല്ല, ഞാൻ ട്രെയിനൊന്നും കണ്ടില്ല. കാരണം എനിക്കറിയായിരുന്നു ഇത് ട്രെയിൻ പിടിച്ച് പോയാലും ഫ്ലൈറ്റ് പിടിച്ച് തിരിച്ചു വരും എന്നുള്ളത്, റോക്കറ്റ് പിടിച്ച് തിരിച്ചു വരും എന്നുള്ളത് എനിക്കറിയായിരുന്നു. എനിക്ക് അതേപോലെ ഒരുപാട് ബീജിയംസ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ഇത് സ്റ്റാറ്റസുകളും കാര്യങ്ങളൊക്കെ കണ്ടപ്പം എന്തായിരുന്നു അപ്പം ചെറിയൊരു ഞെട്ടലുണ്ടാവും ഇത് റോമിന് ഒരു. എനിക്കിത് ഒരു ഞെട്ടലും തോന്നിയില്ല. കാരണം എനിക്കൊരു കാര്യം ഉറപ്പായിരുന്നു, ഈ കർമ്മ എന്ന് പറയും ഈ ഏഷ്യനെറ്റല്ലേ അവനെ വളർത്തിക്കൊണ്ടുവന്നത്, അവിടെ ചെല്ലുമ്പോൾ പോയെന്ന് എനിക്കറിയായിരുന്നു. കാരണം ഇവ ഏഷ്യനെറ്റിനെ തള്ളക്കി വിളിക്കും, ഇന്നല്ലെങ്കിൽ നാളെ ഇവ ഏഷ്യനെറ്റിനെ തള്ളക്കി വിളിക്കുമെന്ന് എനിക്ക് 100% അറിയായിരുന്നു. എനിക്കറിയാന്നുള്ളവരൊക്കെ ഞാൻ നേരത്തെ പറയട്ടെ, ഇതൊന്നും സംഭവിക്കുകയല്ല. എന്നെ തള്ള എന്നെ എനിക്കിട്ട് പണിയത് എനിക്കറിയാമല്ലോ.
അടുത്ത ബിഗ് ബോസ് സീസൺ നിയന്ത്രിക്കുന്നത് ഞാനായിരിക്കുന്നത്. ഇപ്പൊ എന്ത് തോന്നുന്നു? അവൻ തന്നെയാണ് അവിടെ പോയി നിയന്ത്രിച്ചത്. അഖിൽമാരുടെ തോളിൽ കേട്ടിട്ട് തിരിച്ചു വരും പറഞ്ഞിട്ടേ ചീയാ ജല മൂഞ്ചല തിരിച്ചതാ വന്ന്. അതേപോലെ ഉള്ളിൽ ചെന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് പറ്റിയ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ് ആരതി എന്നുള്ളതൊക്കെ. ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട് ചക്കിക്കൊത്ത ചങ്കരനെന്ന്. അതായത് ഇപ്പോൾ എന്തു പറയാം, കൃമി ഇപ്പം ചുമന്നുകൊണ്ട് നടക്കണത് ചാണാക്കുട്ടയാണ്. ഇതിന്ന് പൊലിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം. കുറച്ചൊക്കെ കഴിയുമ്പോൾ നല്ല മണമായിരിക്കും, അപ്പം എടുത്ത് തറയടിക്കും, അപ്പോൾ നമുക്ക് കാണാം. ഓക്കെ, പിന്നെ പുറമെ എത്തിയിട്ടുള്ള റോബിൻ രാധാകൃഷ്ണൻ്റെ സ്റ്റേറ്റ്മെൻറ്, കാരണം എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എയർപോർട്ടിൽ ആയിരങ്ങൾ പതിനായിരങ്ങൾ റോബിൻ ചെന്നെ ഡോക്ടറിനെ സ്വീകരിക്കാൻ വന്നു. ഇപ്രാവശ്യം കുറച്ച് മാധ്യമങ്ങൾ വന്നു, പക്ഷേ മാധ്യമങ്ങളോട് വളരെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ. നിങ്ങൾക്ക് പോയി വന്ദനയുടെ കേസ് നോക്കിക്കൂടെ, മറ്റേ കേസ് നോക്കിക്കൂടെ, അപ്പോൾ ഇതുവരെ നമുക്ക് എയർപോർട്ടിൽ കണ്ട റോബിൻ രാധാകൃഷ്ണൻ മാറി. അല്ല, അതിൻ്റെ സംഭവം എന്ന് പറയാമോ, ഈ അതായത് ഇവൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അന്ന് ആയിരങ്ങൾ വന്നതെന്ന് വെച്ചാൽ ഇവൻ ആൾക്കാരുടെ, അവൻ ഓപ്പണായിട്ടത് പറഞ്ഞല്ലോ, അതായത് പറഞ്ഞോടും തോന്നണ്ട, അവൻ്റെ ആരാധകർക്ക് അവൻ നല്ലൊരു സാധനം തന്നിട്ടുണ്ട്. അവൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെയൊക്കെ ഇമോഷനിൽ വെച്ച് കളിച്ചതാണ്, നിങ്ങൾ ഈ ഷോയെന്നും കാണല്ലേ, ഇതൊക്കെ ആടിനെ പട്ടിയാക്കണമെന്ന്. കറക്റ്റാണ്, എവനെപ്പോലെ ഒരു ചെന്നായെ ആടാക്കി കാണിച്ചെന്ന് നിങ്ങൾക്ക്, നിങ്ങളത് എടുത്തങ്ങ് വിഴുങ്ങി. ആര് മൂഞ്ചി കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകർ മൂഞ്ചി, അവനെന്തിരി പിന്നെ അദ്ദേഹം തുറന്നു പറഞ്ഞു, അത്രേ ഉള്ളൂ. ഉള്ളിൽ ചെന്നിട്ട് പുള്ളി ഒരു അവസരത്തിന് നോക്കിയിരിക്കുവായിരുന്നു, പക്ഷെ ആ അവസരം നൈസ് ആയിട്ട് കയ്യിൽ നിന്ന് പോയപോലെയല്ലേ ഫീൽ ചെയ്തു. അല്ല, അതായത് ഇവനെ വെളുപ്പിക്കാൻ വേണ്ടി തന്നെയാണ് അവർ കയറിയത്. ഇപ്പം എല്ലാവരും പറയുന്നുണ്ട് ബിഗ് ബോസ് ഇവൻ്റെ കാല് പിടിച്ചത്, അതിന് അല്ല ഏഷ്യനെറ്റ് അത്ര ഗതിയില്ലാത്ത ചാനലാണ്. ഇവനെ വളർത്തിയത് ഏഷ്യനെറ്റ്, ഏഷ്യനെറ്റിനകത്ത് അത്ര ഗതിയില്ലേ. പിന്നെ ഇവൻ പറയണ ഉള്ളത്തരവൊന്നും ഇവിടെ ആരും വിശ്വസിക്കുന്നില്ല കേട്ടോ, എല്ലാവർക്കും ബുദ്ധിയൊക്കെ ഉണ്ട്. എല്ലാവരും ഇവനെ പോലെ സൈക്കോയും മന്ദബുദ്ധികളൊന്നും അല്ല. ഇവൻ പൊട്ടനായതുകൊണ്ട് ഇവൻ എന്തും പറയാമല്ലോ. പിന്നെ നമ്മൾ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേ നമ്മൾ പ്രതീക്ഷിച്ചൊരു റോബിനെ അല്ല, മൊത്തത്തിലൊരു നന്മ പോരാ എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടിയ ഡോളേഴ്സ് എല്ലാം കറക്റ്റായിട്ട് വീതി. അല്ല, അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ അതേപോലെ സൈലൻ്റ് ആയിട്ടിരിക്കുന്നു. അല്ല, അതിൻ്റെ കാര്യം ചെയ്യാം, ഈ പലനാൾ കള്ളൻ ഒരുനാൾ പിടിക്കപ്പെടും, അത് വലിയ സംഭവമാണ്. അതായത് ഇവൻ്റെ ഇവൻ ചേർച്ചെന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടെ പോയി നന്മപരം കാണിച്ചു കഴിഞ്ഞാൽ ഈ പോയ ഇമേജ് ഉണ്ടല്ലോ, അതായത് ഞാൻ ഇവനെ പറ്റിയുള്ള സത്യസന്ധമായുള്ള കാര്യങ്ങൾ പറഞ്ഞല്ലോ, അങ്ങനെ തേഞ്ഞോട്ടി നിൽക്കായിരുന്നല്ലോ, അപ്പോഴാണ് ഈ അവിടെ പോയിട്ട് ഞാൻ അങ്ങനെയല്ല, ഞാൻ അവരാരും പറഞ്ഞാലും ഞാൻ നല്ലവനാണെന്ന് കാണിക്കാൻ പോയത്. കറക്റ്റ് അവിടെ ചെന്നപ്പോൾ ഓൻ്റെ ഒറിജിനൽ ഇവൻ കാണിച്ച്, ഇത് തന്നെയാണ് ഞങ്ങളുടെ അടുത്ത് എല്ലാം കാണിച്ചത്, അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളെല്ലാം ഓടിയത്. അതേ സാധനം അവിടെ അഖിൽമാരാർക്കിട്ട് പണിയാൻ നോക്കി, അഖിൽമാരാർക്കിട്ട് പണിയാ ഇവനല്ല ഇവൻ്റെ അച്ഛൻ രാധ വിചാരിച്ച പോലും അവിടെ നടക്കൂല. കാരണം അഖിൽമാരാറിനെ കൊണ്ട് മസാജ് ചെയ്യുന്ന കണ്ടില്ല, അതൊക്കെ ശരിക്കും ഒരു അല്ല, അതാണ് ഞാൻ പറഞ്ഞത്, ഒരു മനുഷ്യൻ എത്രത്തോളം അധപതിക്കാം എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ്. അതായത് ഒരു മനുഷ്യൻ എത്രത്തോളം ക്രൂരനാവാൻ പറ്റും, ഒരു മനുഷ്യന് എത്രത്തോളം മനസ്സിൽ വിദ്വേഷവും പകയൊക്കെ വെച്ചുകൊണ്ട് നടന്നിട്ട് എത്രത്തോളം ക്രൂരനാവാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു നേർ രൂപമാണ് നമ്മളവിടെ കണ്ടത്. കാരണം ഇപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം ഞാൻ നാളെ നമ്മളെ എത്ര ശത്രു എന്ന് പറഞ്ഞാലും നാളെ കണ്ടു കഴിഞ്ഞാൽ അളയാ മച്ചം വിസു എന്നു വെച്ചിട്ട് നമ്മളങ്ങ് പോകും. നമുക്ക് അങ്ങനെ അറിയൊന്നുമില്ല, അല്ലാതെ അവനെ കൊണ്ട് കാല് പിടിപ്പിക്കണം, അവനെ കൊണ്ട് തോളിൽ പിടിക്കണം. ഇപ്പം കഴിഞ്ഞ ബിഗ് ബോസിലെ മാക്സിമം എല്ലാ കണ്ടസ്റ്റൻസും, അതേപോലെ ഇതിനു മുമ്പ് റോബിനെ ശക്തമായിട്ട് എതിർത്തിരുന്നവരെല്ലാവരും ഇന്ന് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യാനെറ്റിന് ജയ് വിളിച്ചിട്ടുള്ള ഒരു സ്റ്റാറ്റസ് ആണ്. കാര്യം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, കാരണം ഞാൻ ഇത് നേരത്തെ അറിഞ്ഞതാണല്ലോ, ഞാൻ ഇത് അറിഞ്ഞപ്പോഴാണല്ലോ വിളിച്ചു പറഞ്ഞത്. ഈ ഇതിലൊരു സംഭവം എന്ന് വെച്ചാൽ, ഈ പുലി വരുന്നേ പുലി വരുന്നേന്ന് ഞാൻ പുലിയെ ദൂരെ കണ്ടിട്ടാണ് ഞാൻ വിളിച്ചു പറഞ്ഞത്. ആൾക്കാരന്ന് വിചാരിച്ചത് പൂച്ചക്കുട്ടിയാണെന്ന്, അല്ല ഇവൻ വെറും ഫ്രോഡാണെന്ന് ഞാൻ അന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ അതുകൊണ്ടാണ് 100% പറഞ്ഞത്, ഇവൻ ഫ്രോഡാണ് ഫ്രോഡാണ്, ആരും ഇവനെ വിശ്വസിക്കില്ല വിശ്വസിക്കുന്നത്. അതാണ് ഇപ്പം അവൻ തന്നെ ഒന്ന് പറഞ്ഞല്ലോ, അവൻ തന്നെ ഒന്ന് പറഞ്ഞല്ലോ, അവൻ ആൾക്കാരുടെ ഇമോഷനിൽ വെച്ചിട്ട് കളിച്ച ആളാണ്, അത്രയും വലിയ ഫ്രോഡാണ് അവനെന്ന്. ഇത് ആടിയ ആടിനെ പട്ടിയാക്കണ ഷോയും, അപ്പോൾ കറക്റ്റാണ്, പട്ടിയെ ആടാക്കി കാണിച്ചു നിങ്ങൾ നമ്മളെ മുമ്പേ, അതാണ് സംഭവം. അതേപോലെ തന്നെ ആരതിപ്പൊടി പറയുന്നു റോബിൻ ജാനിന് നീതി കിട്ടിയില്ല, കാരണം ഇതിനു മുമ്പ് അതേപോലെ. അത് സത്യമാണ്, ശരിക്കും പറഞ്ഞാൽ അവന് നീതി കിട്ടിയില്ല, കാരണം അവനെ ചെയ്യേണ്ടത് ഇങ്ങനെ അല്ലായിരുന്നു. അവനെ ചെയ്യേണ്ടത് സത്യം പറഞ്ഞാൽ ഇപ്പം എന്തു പറയുന്നത്, വലിച്ചു കീറി അങ്ങ് ഉടുക്കണമായിരുന്നു, അത് ചെയ്തില്ല. അവനെ മാന്യമായിട്ട് പറഞ്ഞു വിട്ട്. ഞാൻ വിചാരിച്ച അവിടെ കഴിവുള്ള പിള്ളേരാണ് ബിഗ് ബോസിൽ ഉണ്ടായിരുന്നത്, അവന്മാരെ കയറി മേയോ എന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ അവരാരും നല്ലവരായതുകൊണ്ട് നമ്മളെ മൈൻഡ് അല്ലാത്തതുകൊണ്ട്. അതേപോലെ ഈ റോബിൻ രാധാകൃഷ്ണനെതിരായിട്ട് ആ ബിഗ് ബോസ് ഹൗസ് മൊത്തം നിൽക്കുന്ന കണ്ടു, പ്രത്യേകിച്ച് വളരെ തഗ് ഡയലോഗ് പിടിച്ചു വിഷ്ണുവിന്റെ. അവൻ പൊളിയാട്ടോ, അവൻ വേറെ ലെവലാണ്, അവൻ ചെറുക്കനാണ് അവൻ.
കാരണം നോർമലി ബിഗ് ബോസിന്റെ ഉള്ളിലിരിക്കുന്ന ആൾക്ക് ഓക്കെ റോബിന് ഇത്രയും ഫാൻസ് ഉണ്ടെന്ന് വിചാരിക്കുന്നൊരു ചിന്തയിൽ അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പേടിക്കും. പക്ഷെ ഇതിൽ വേറൊരു കേസ് അറിയാവോ, എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ട്, റോബിൻ ഒരു ഫാൻസും ഇല്ല, ഒരു ശരിക്കും ഒരു ഫാൻസും ഇല്ല. റോബിൻ ഇപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാലേ ഇവിടെ ആരും തിരിച്ചറിയില്ല, യാതോ ഒരു ബയല് ഇതാ ഇവിടെ നിൽക്കണമെന്ന് വിചാരിക്കും. അത്ര ലൈൻ അപ്പുറമൊന്നും ഇല്ല, യാതൊരു വേട്ടളയും ഇവിടെ ഇവിടെ എത്ര വേട്ടളയന്മാർ യാതൊരു പോണ്, നമ്മളിതിനൊക്കെ ചെയ്ത് എടുക്കാൻ വേണം. അത്രേ ഉള്ളൂ അവൻ ഇപ്പം. ഇനിയിപ്പോൾ റോബിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അരി വാങ്ങിക്കാൻ വെളിയിറങ്ങാൻ പറ്റില്ല. കാരണം അപ്പോൾ ആൾക്കാർ പറയും ഫ്രോഡിനൊരു അരി കൂടെ പറയും. സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരു സുപ്രധാന കമന്റാണ്, റോബിന് ആദ്യം ബിഗ് ബോസ് വിളിച്ചു എന്നിട്ട് ഒരു പ്രാവശ്യം ഊക്കി വിട്ടു, രണ്ടാമത് ഒന്നും കൂടെ ബിഗ് ബോസ് വിളിച്ചു, അത് കഴിഞ്ഞിട്ട് പിന്നെ ഊക്കി വിട്ടു. അത് സംഭവം ഊക്കി വിടാനായി മാത്രം അല്ല, ഇവൻ ഊക്കൽ വാങ്ങാൻ വേണ്ടിട്ട് മാത്രം ജീവിക്കുന്ന ഒരാളാണ്. ഇനി കുറച്ചൊക്കെ കഴിയുമ്പോൾ ഒരു വമ്പ ഊക്കൽ കിട്ടും, അത് കൂടെ നടന്നിട്ട് ഒരാൾ നടപ്പുണ്ട് ഇപ്പം കിട്ടില്ലെന്നായിട്ട് തികച്ചു കൊടുക്കും ഉറപ്പ്. പിന്നെ ഈ റോബിന്റെ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെ കാണുന്നത്? കാരണം എന്താ വെച്ചാൽ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അത്രയും മുകളിലേക്ക് പോകുന്ന ആള്, അതേപോലെ തന്നെ ശാലുചേട്ടനെ കൂട്ടി പിടിച്ച് പിന്നെയും വളർന്നു. അല്ല, ഞാൻ റോബിനെ ശാലുചേട്ടൻ തന്നെ തിരിച്ച് താഴെ. അപ്പൊ ഈ ഒരു ലൈഫിനെ എങ്ങനെ കാണുന്നു? അല്ല, ഞാൻ റോബിനെ കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ നമ്മള് കുമിളില്ലേ, ഈ കുമിളിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്യുമ്പം രാവിലെ നമ്മള് ഇന്ന് മഴ പെയ്ത് കഴിഞ്ഞാൽ നാളെ രാവിലെ നോക്കുമ്പോ ഇങ്ങനെ വിടർന്ന് നല്ല സെറ്റായിട്ട് നിൽക്കും. പക്ഷേ വെയിലടിക്കാൻ പോണ്ടല്ല, മൂഞ്ചി പോകും. ഇതാണ് റോബിൻ, ഒരു ഗുമ്മ വന്ന് വന്ന് തീർന്ന്, അത്രേ ഉള്ളൂ, ഒറ്റ വർഷം പരിപാടി കഴിഞ്ഞു. അതേപോലെ തന്നെ നമ്മൾക്ക് ഈ ആരതി റോബിനായിട്ടുള്ള ആ ഒരു ബന്ധം തുടങ്ങുന്ന ഒരു ഇന്റർവ്യൂവിലാണ്. സത്യം പറഞ്ഞാൽ ആ ഒരു ഇന്റർവ്യൂവില് വളരെ സൈലന്റ് ആയിട്ടിരുന്ന ഒരു ആരതിപ്പൊടിയാണ് നമ്മൾ കണ്ടത്. പക്ഷെ ആ ആരതിപ്പൊടി ഇപ്പൊ വാതോരാതെ സംസാരിക്കുന്നു. അല്ല, അതിലൊരു കാര്യമുണ്ട്, എവന്റെ ഫെയിം കണ്ടിട്ട് കൂടെ കൂടിയതാണ്, അല്ലാതെ വേറെ എന്താണ്? എവന്റെ ഫെയിം കണ്ടു കൂടെ കൂടിയല്ലേ. പിന്നെ ഞാൻ അന്ന് ചുമ്മാ ഞാൻ തള്ളി വെച്ച് അയ്യോ അങ്ങനെയൊന്നും അല്ല, മറ്റേ ബിസിനസ് മാഗ്നറ്റാണ്, ചുമ്മാ ഒന്നുമല്ല, ചുമ്മാ നമുക്ക് പിന്നെ അങ്ങനെയൊക്കെ അല്ലേ. ഇപ്പൊ നിങ്ങൾ എന്റെ കൂടെ നിൽക്കുമ്പോൾ ഞാൻ നിങ്ങളെ തള്ളി പൊക്കിയ കയറ്റി അങ്ങ് വിടും. സന്തോഷിക്കുന്നുണ്ടാവും ഉറപ്പായിട്ടും. അവളിപ്പോ ദൈവമേ ഈ പ്രാന്തനെയൊക്കെ ഇങ്ങാനും കെട്ടേണ്ടി വന്ന അടപടലം മൂഞ്ചില്ല, അരിയും മൂഞ്ചി, മണ്ണനെ മൂഞ്ചി, ബാക്കിയുള്ള റേഷൻ കട മറ്റേ റേഷൻ കാർഡ് വെട്ടിക്കളയും ചെയ്യും, ആ സെറ്റപ്പ് ആവും. കാരണം ഒരുപാട് സൈബർ അറ്റാക്ക് നേരിടേണ്ടി വന്ന ഒരാളാണ്. ഈ സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞത് കൊറേ വാണങ്ങളുണ്ട്, ഞാൻ പറഞ്ഞില്ലേ. ആക്ച്വലി ഇവർക്കൊന്നും അറിഞ്ഞൂടായിരുന്നേ, ഞാൻ പറഞ്ഞു ഇവര് ഈ ഇവൻ ഈ ഇവരെ ഇവർക്ക് ഈ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ പറയൂലേ, നന്നായിട്ട് കൊടുത്തു, കഴിവാതെ കൊടുത്തു എന്ന് പറയും. പിന്നെ കുറേ നാളായി നമ്മൾ റോബിൻ്റെ അലറിൽ കേട്ടിട്ട്, നമ്മൾ കുറേ നാളായി, കാരണം കുറേ നാൾ നിങ്ങളുടെ ഒരു ഈ സംഭവം കോൺട്രവേഴ്സിയൊക്കെ കഴിഞ്ഞ് പിന്നെ മൊത്തത്തിൽ അലറിലൊക്കെ ഒന്ന് കുറച്ച് ഒരു സമാധാനപ്രിയനായിട്ട് വന്ന ഒരാളായിരുന്നു ഡോക്ടർ റോബിൻ്റെ അധ്യക്ഷൻ. അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസിൽ കയറിയിട്ടും റിയലി നമുക്ക് തന്നെ ഒരു റെസ്പെക്ട് തോന്നി, ഒന്നും മിണ്ടാതെ സൈലൻ്റ് ആയിട്ടിരിക്കുന്നു, അലറുന്നില്ല. ഞാൻ വിചാരിച്ച സ്വഭാവമൊക്കെ മാറിയെന്ന്. പക്ഷേ അവസാനത്തെ ആ ഒരു ജുനൈസിനെ തിരികൊളുത്താൻ പോയി, അവസാനം അത് ഏറ്റില്ല, അപ്പോഴാണ് നമ്മൾ ശരിക്കും റിയൽ റോബിനെ കണ്ടത്. അതുവരെയുള്ള ആക്ടിംഗ് ആയിരുന്നു 100%. ഇത്രയേ ഉള്ളൂ, മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീ, അത്രേ ഉള്ളൂ. അതിന് പിന്നെ വേറെ അപ്പീലൊന്നുമില്ല. കാരണം ഒരിക്കലും ഒരു കള്ളന് അല്ലെങ്കിൽ ഒരു ഫ്രോഡിന് ഒരു സന്യാസി ആവാൻ പറ്റൂല. ഒരു സന്യാസിക്ക് ഒരു ഫ്രോഡാവാം, പക്ഷെ ഒരു ഫ്രോഡിന് ഒരിക്കലും ഒരു സന്യാസി ആവാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. ഇവൻ ഒരിക്കലും ഒരു നല്ലവനാവാൻ പറ്റൂല, ഇവൻ ഇവനവനെ പറ്റുള്ളൂ. ഇവൻ മാരാർക്കിട്ട് ഉണ്ടാക്കാൻ പോയതാണ്, മാരാർ ഇവന്റെ അച്ഛനെ അച്ഛന്റെ അച്ഛനെയും വിറ്റ കാശ് ബാങ്കിൽ ഇട്ടിട്ടാണ് അതിന്റെ പലിശ വാങ്ങിച്ചു തരുന്ന ആളാണ് മാരാർ. ആ മാരാരെയൊക്കെ ഊക്കാൻ പോയാൽ ഇവനെ ഇവ എന്ത് പൊട്ടണം ആലോചിക്കാണ്. ഇവന്റെ ഇവൻ ഇപ്പോഴും ഇവൻ മറ്റേ ഈ പൊട്ടക്കിണറ്റ് അത് ഇടങ്ങണ തവളയാണ്. ഇവൻ അറിഞ്ഞൂടെ ലോകം വിശാലമാണെന്ന്. ഇത് ഇവൻ ചേർക്കണ വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ ഫ്ലാറ്റിന്റെ 4 ഡോറും കാറിന്റെ 4 ഡോറുമാണ് ലോകം എന്നാണ് ഇവൻ ചേർക്കുന്നത്. ഇവൻ ലോകം ഒരു മാസ പ്രതീക്ഷിച്ചിട്ടായിരിക്കും ആ ഒരു ഏഷ്യാനെറ്റ് എന്തിനെ പറയാനുള്ള ഒരു ധൈര്യം കിട്ടിയത്. ഇവൻ ഇവൻ ചേർച്ചെന്ന് വെച്ചാൽ മറ്റേ ഇവൻ മറ്റേ ഇവിടെ ഒന്ന് ഇങ്ങനെ മറ്റേ തീപ്പൊരി ഡയലോഗ് അടിക്കുമ്പോൾ മറ്റേ ഫാൻസിൽ വന്നിട്ട് തീട്ടായി 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 എന്നൊക്കെ പറഞ്ഞിട്ട് തീട്ടായികൾ കുറേ എണ്ണം വിളിക്കുമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഇവിടെ വന്നിട്ട് ശരിക്കും അടിച്ചെണ്ണാ കുറെ കൊടുത്ത ടീമുകൾ, ഇതാണ് ഇവിടെ സംഭവിച്ചത്. അതിൽ പിന്നെ വേറെ അപ്പീലൊന്നുമില്ല. പിന്നെ മൊത്തത്തിൽ ഇപ്രാവശ്യത്തെ ബിഗ് ബോസിനെ എങ്ങനെ കാണുന്നു? എല്ലാവരും പറഞ്ഞ മത്സ്യം ഭയങ്കര ബോറാണെന്ന്. ആക്ച്വലി ഞാൻ ശരിക്കും അങ്ങനെയൊന്നും കാണൂല. പിന്നെ എനിക്ക് അഖിൽമാരാരെ ഭയങ്കര ഇഷ്ടമാണ്. അഖിൽമാരാരെൻ്റെ ഫ്രണ്ടാണ്. അഖിൽമാരാര് ഒരു എന്തു പറയാം, അഖിൽമാരാർക്ക് ഈ ബിഗ് ബോസ് എന്നുള്ളൊരു പ്ലാറ്റ്ഫോമിലോട്ട് കയറാൻ ഒരു സ്പാർക്ക് ഇട്ടത് ഞാനാണ്. അതായത് നമ്മളെ മറ്റേ ഉണ്ണിമൂന്നിൻ്റെ ആ വിഷയം അത് ഞാനാണ് മാരാരൊക്കെ അടുത്ത് പറയണതും. അങ്ങനെയാണ് മാരാര് ചാനൽ ചർച്ചയിൽ ഉണ്ണിമൂന്നിൻ്റെ വിഷയം എടുത്തിരുന്നതും. ഈ പ്രാന്തം ഇതും കേട്ടിട്ട് രാവിലെ വെളുപ്പം രാവിലെ 3 മണിക്ക്
അവിടെ അഖിൽമാരേ നീ പാടാ, നിന്റെ മൂക്കാമണ്ടായി അടിച്ചു പൊട്ടിക്കും, നീ മാപ്പ് പറഞ്ഞിട്ട് പോയാൽ മതി, സാറേ സാറേ, അവൻ ഇവൻ സാറേ സാറെന്ന് വിളിച്ച് അവൻ കുറെ കുറെ എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കും. അല്ല ഇവ അന്ന് ഒരു ഡയലോഗ് അടിക്കണുണ്ടായിരുന്നല്ലോ, ഈ അടുത്ത ബിഗ് ബോസിൽ ആര് കയറും ആര് വിജയിക്കുമെന്ന് ഞാൻ തീരുമാനിക്കുന്ന അവാർഡ് എന്ന് പറഞ്ഞില്ലേ, അപ്പം നടത്തിയൊരു പ്ലേ ആണിത്. അപ്പം നടത്തിയൊരു പ്ലേ എന്നല്ല, ഇത് ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടായിരുന്നേ. അത് അങ്ങനെയാണ്, ഓരോ മനുഷ്യനും ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിലും ദൈവത്തിനൊരു പ്ലാനുണ്ട്. അതായത് ഈ ബൈബിളിലൊരു കഥയുണ്ട്, ബൈബിളിലൊരു കഥയല്ല കേട്ടോ, ബൈബിളിലൊരു സംഭവമുണ്ട്. അതായത് മല്ലനായ ഒരു ഗോലിയ, മല്ലനായ ഒരു ദാവീദ് എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ട്. ആ മനുഷ്യനെ ഗോലിയത്ത് എന്ന് പറഞ്ഞിട്ട് ഇത്രയുള്ളൊരു ഭീകര മനുഷ്യൻ വെറും ഒരു കല്ലും കവണയും വെച്ചിട്ട് അടിച്ചെള്ളിട്ട് അത്രേ ഉള്ളൂ. അതായത് പുറകെ നിന്ന് ഞാൻ ചുമ്മാ ഒരു നിമിത്തം മാത്രമായിരുന്നുള്ളൂ, പക്ഷെ ഇവന്റെ നാശത്തിനാണ് ഇവ അവന്റെ അടുത്ത് ചെന്ന് മാരാരുടെ അടുത്ത് ചെന്ന് കയറിയത്. അടപടലം മൂഞ്ചി ലാസ്റ്റ് താണി ഏശനേറ്റും അടിച്ച് കൈയും കിട്ടും. പക്ഷെ എന്നാലും എല്ലാരും പ്രതീക്ഷിച്ചിരുന്നത് ആര് കൈവിട്ടാലും ഏഷ്യാനെറ്റ് റോബിന്റെ കൂടെ നിൽക്കുന്നുള്ളൊരു പ്രതീക്ഷ. അല്ല എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഏഷ്യാനെറ്റ് നല്ലൊരു ചാനലാണ്. ഒരിക്കലും ഈ വാണങ്ങളെയൊന്നും ഏഷ്യാനെറ്റ് അങ്ങനെ ഒന്നും എടുത്തൊന്നും നടക്കൂല. ഇത് വെറും വാണമല്ലേ, നമ്മൾ ഈ എയർ വാണം, മീൻസ് വെള്ളം പോലും പോകാത്ത എയർ വാണം, അത്രേ ഉള്ളൂ. അതിനൊക്കെ വാല്യൂ കൊടുക്കില്ല എല്ലാവരും. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ഒരു ചെറിയൊരു വിഭാഗം പറയുന്നുണ്ട് റോബിനെ ഫിസിക്കൽ അസോൾട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ പുറത്താക്കി, പക്ഷെ എന്തുകൊണ്ട് മാരാർ ഫിസിക്കൽ അസോൾട്ട് ചെയ്തപ്പോൾ പുറത്ത്? ആക്ച്വലി ഈ റോബിൻ എന്ന് പറഞ്ഞത് ആഴ്ചയിലൊരിക്കൽ കുളിക്കുന്ന ഒരാളാണ്, ഭയങ്കര സ്മെല്ലാണ് അടുത്തുനിന്ന്. അപ്പം അവനെന്ന് അങ്ങനെയൊന്നും ആരും ബേസ് ഫിസിക്കൽ അസോൾട്ട് എന്തെങ്കിലും ചെയ്യുന്നില്ല, അവൻ്റെ അടുത്ത് ആരും പോകില്ല, ഇവ അങ്ങോട്ട് പോകണമെങ്കിലേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ നോക്ക് അടുത്തറിയാന്നുള്ളടത്തൊക്കെ ചോദിച്ചു നോക്കി, നല്ല സ്മെല്ലല്ലേ എന്ന്. ഇവന് സ്പ്രേ അലർജിയാണ്, ആഴ്ചയിലൊരിക്കൽ കുളിക്കുള്ളൂ, കാരണം അവന് സ്മെല് അലർജിയാണ്, സോപ്പിന്റെ സ്മെല്ലൊന്നും പിടിക്കില്ല, വൊമിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞു. സംഭവം തന്നെ കുളിക്കാൻ താല്പര്യമില്ല, അതുകൊണ്ടാണ്. ഒരു ഷർട്ട് തന്നെ നിങ്ങൾ നോക്കിയോ, ഒരു അവയിടുന്ന ഡ്രസ്സ് ഒരാഴ്ച വരെ കണ്ടിന്യൂസ് കാണും. പിന്നെ റോബിന്റെ ഭാവി എന്തായിരിക്കും? റോബിന്റെ ഭാവി എന്തേ? 3G. ഇനി എന്ത് ഭാവി? ആൾക്കാരെ വലിപ്പിച്ച് നടക്കണവൻ എന്ത് ഭാവി? പ്രഖ്യാപിച്ച സിനിമകളെ കുറിച്ച് എന്താ പറയാനുള്ളത്? അടപടലം മൂഞ്ചിയില്ല, ഇനി അവന് സിനിമയിൽ വരാൻ പറ്റൂ. ഇനി വന്നാൽ തന്നെ എന്തുണ്ടാക്കുമെന്ന്, കയ്യിൽ വല്ല കീരത്തിരിക്കണം. ആ വണ്ടി, ഞാൻ അന്നൊരു വണ്ടിയുടെ സിസിയിലെ കേസ് പറഞ്ഞില്ലേ, ആ വണ്ടിക്ക് ഇപ്പോഴും പൈസ കൊടുത്തിട്ടില്ല. ആ പിന്നെ അന്ന് വിളിച്ച് പാപ്പട്ടനെ പറ്റിച്ചെന്നേ ഉള്ളൂ, ആ വണ്ടിക്കൊന്നും പൈസ ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല. അതിൻ്റെ മുതലാളി മെനങ്ങാന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അവൻ, അവന് സിസി പൈസ ഒന്നും കൊടുത്തിട്ടില്ല, അവന് പൈസ കൊടുക്കും. അവൻ ഇപ്പം പറഞ്ഞിട്ട് അടുത്ത മാസം പൈസ കിട്ടില്ലെങ്കിൽ ആ വണ്ടി എടുത്തുകൊണ്ട് ഞാൻ പോകുന്നു. ഞാൻ പറഞ്ഞു, ഈ വണ്ടി എടുത്തുകൊണ്ട് പോകണം, എൻ്റെ വീട്ടിൽ കൊണ്ട് ഇട്ടേന്നാണ് ഞാൻ പറഞ്ഞത്.